നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിയറിയാണ്, ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന, നിങ്ങളുടെയും എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തിയറി ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കൂട്ടായ്മയാണ്, ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല. ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക. അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേട്ടാ, എന്തെങ്കിലും വിഷമിച്ചിരിക്കണേ? ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഇരുന്ന് പോയതാണ്. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ ഒരു സമാധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ കൃഷി എല്ലാം പോയി, ആ വെള്ളപ്പൊക്കം അതൊക്കെ. ഇനി ആകെ ഉള്ളത് ആ കാണണമെന്നല്ല, അത് നമ്മൾ ചെത്തിക്കൊണ്ടുപോയി കൊടുത്താൽ എന്ത് കിട്ടാനാ? കൃഷിഭവനിൽ കടം, സൊസൈറ്റിയിൽ കാശടയ്ക്കാനുണ്ട്, വേറെ ഒത്തിരി കടങ്ങൾ ആ നാട്ടുകാർക്ക് തന്നെ കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ നേരുന്നു ഞാൻ ആലോചിക്കുന്നത്. വിഷമുള്ളക്ക് മരുന്ന് മേടിക്കാനാണെങ്കിൽ തന്നെ 1500 രൂപ ദിവസം തന്നെ വേണം. ആ പെങ്കൊച്ചിന് കാശ് അയച്ചു കൊടുത്തിട്ട് 2 മാസമായി അത് കിടന്ന് കരയുക. പഠിക്കുന്ന സ്ഥലത്ത് കാശ് കിട്ടാണ്ടായ അതിന് മോശമല്ലേ? എന്ത് ചെയ്യാനാ? വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല. ലോണുകളാണെങ്കിൽ ഒന്നും തന്നെ ഞാൻ അടച്ചിട്ടില്ല. സൊസൈറ്റിയിൽ അടയ്ക്കാനുണ്ട്, ബാങ്കിൽ അടയ്ക്കാനുണ്ട്. ഞാനാണെങ്കിൽ ഒരൊറ്റ ലോണും അടച്ചിട്ടില്ല. ചേട്ടാ, നിന്റെ ആ സൊസൈറ്റിയിലെ ലോൺ അടച്ചോ? എന്റെ ലോൺ അടച്ചിട്ടില്ല ചേട്ടാ. അടച്ചിട്ടില്ല. കൃഷിയുടെ കാര്യങ്ങളൊക്കെ മൊത്തം അവതാളത്തിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രി കേസ് ഇല്ലായിരുന്നു ഞാൻ പിന്നെ പിടിച്ചത് തന്നെ. പുള്ളിക്കാരത്തേക്ക് 1500 രൂപയുടെ ബാങ്ക്. ആ പെങ്കൊച്ചിന് 2 മാസമായി ഞാൻ ഹോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തു, അറിയോ? അത് വിളിയോട് വിളിയ. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ചേട്ടാ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളും അതേപോലത്തെ അവസ്ഥയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോണേ. ഒരു സഹായവും സർക്കാരിൽ നിന്നൊന്നുമില്ല. നമ്മൾ ഈ കണക്കിന് കൃഷിക്കാരെല്ലാം നശിച്ചു. ആരും കൃഷി ചെയ്യാതെ പാടങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം ഇതാ, ചെയ്യുന്നവൻ്റെ കാര്യം കഷ്ടമാണ്. ഈ ലോൺ എടുത്താൽ അതൊക്കെ അടയ്ക്കാനും പറ്റും. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? വല്ല വിഷമൊക്കെ കഴിച്ച് ചത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. സമാധാനപ്പെടുക ചേട്ടാ, എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? ചേട്ടൻ ഭക്ഷണം വല്ലതും കഴിച്ചാ? വീട്ടിൽ പോയായിരുന്നു, വീട്ടിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്ക്. വീട്ടിൽ ചെന്ന ഒന്നും ഇല്ലടാ, അതിന് വയ്യ. വല്ലതും ഉണ്ടാക്കി വെക്കുവോ? അത് കഷ്ടപ്പാടാണ്. എന്നാലും എന്തെങ്കിലും കഴിക്കണ്ട ചേട്ടാ ഭക്ഷണം. ആ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ഇരിപ്പുണ്ട്, ഞാൻ അത് കുടിച്ചേച്ച് ഉള്ള പണി തീർത്തിട്ട് പോവാം. അല്ലാണ്ട് എന്താ ചെയ്യ? നീ പോയിക്കോ, അതാ നല്ലത്. ഇപ്പൊക്കോ. എന്നാ ശരി, ഞാൻ പോയി കഴിക്കട്ടെ എന്നാ. ആ Thank you.
എന്നാ വെയില ഓമനെ ഓമനെ കുറച്ച് വെള്ളവും എടുക്കണേ. ഓ കാലിൻ്റെ മുട്ടൊക്കെ ഭയങ്കര വേദന വയ്യ. ഓമനെ കേട്ടില്ലായിരിക്കോ, ആ വെള്ളം ഒത്തിരി എടുക്ക്. എന്താ നിനക്ക് ചുമക്ക് ഒരു കുറവില്ലേ? എനിക്ക് ഒരു കുറവുമില്ല ഏട്ടാ, എനിക്ക് ആശുപത്രിയിൽ പോകണം. ഞാൻ ഒരുത്തിനോട് ഇത്തിരി കാശ് ചോദിച്ചിട്ടുണ്ട്, വൈകിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നല്ല ആശുപത്രിയിൽ എവിടെയെങ്കിലും പോവാം, അതാ നടക്കുള്ളൂ. പിന്നെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അവളെ എന്നെയും വിളിച്ചായിരുന്നു. അത് വേറൊന്നുമല്ല, രണ്ട് മാസത്തെ ഫീസ് അവൾക്ക് കൊടുത്തിട്ടില്ല, അവൾക്ക് ആകെ നാണക്കേടായി എന്നൊക്കെ പറയാ. ഞാൻ പോകുമ്പോ നീ എഴുന്നേറ്റിട്ട് പോലുമില്ല, നിനക്ക് വയ്യ. ഇനി ഉച്ചക്ക് ഞാൻ വന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചതാ. ആ നമുക്ക് നാളത്തേക്ക് ആശുപത്രി പോവാം. ഞങ്ങൾ പോയി കുളിച്ചിട്ട് പോയോ? ഞാൻ പോയി കഞ്ഞെടുത്തേക്ക്, നമുക്ക് രണ്ടു പേർക്കും കൂടി കുടിക്കാം. ആ ആയിക്കോട്ടെ, നീ പോയിട്ടോ. ഞാൻ ഓമനെ ഓമനെ ആ എന്താ ആ ഞാൻ വന്ന് നീ മരുന്ന് കുടിച്ചോ? അല്ല നീ കഴിക്കണല്ലേ. ഞാൻ കഴിക്കുന്നില്ലേ, ചേട്ടൻ കഴിക്കേ. എന്റെ വിശപ്പൊക്കെ കേട്ടു. നീ എന്തായി കാണിക്കണേ, മരുന്ന് കഴിക്കാനുള്ള ഇത് കഴിച്ചിട്ട് വേണ്ടേ? വേണ്ട ഏട്ടാ, എനിക്ക് വേണ്ട. പക്ഷെ അത് ശരിയല്ല, പോയി എന്തിൻ്റെ അടുത്ത് കഴിക്കല്ലേ. നമ്മുടെ ദാരിദ്ര്യം പട്ടിണിയൊക്കെ മാറിയിട്ട് കഞ്ഞുകൂടി കിടക്കില്ല, ഇതിങ്ങനെ കിടക്കും. അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാവും. എന്തായാലും സർവേശ്വരനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ലല്ലോ. ദിവസവും നമ്മൾ അതല്ലേ പ്രാർത്ഥിക്കുന്നത്. ആ എനിക്ക് മതി, ഇത് മുഴുവൻ കുടിക്കേട്ടോ. വേണ്ടടി, നീ മോള് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറയണം കേട്ടോ. ഞാൻ പോയി ഇത്തിരി നേരം കിടക്കട്ടെ, കാലിൻ്റെ മുട്ടിനൊക്കെ വല്ലാത്ത വേദന. ആ പാടത്തെ വെയിൽ മുഴുവൻ കൊണ്ടു എന്താ നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞു, കൊയ്യാൻ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം. ആ ഇതിനിടയ്ക്ക് ഒരു മഴയും കൂടെ പെയ്ത് നമ്മുടെ കാര്യം പോക്കായി. എത്ര പ്രാവശ്യം വിളിച്ചാലും ആൾക്കാർ വരില്ല. അപ്പൊ നീ ഉണ്ണാൻ വീട്ടിൽ പോയില്ലേ? ഊണ് കഴിച്ചിട്ട് വന്നത് വീട്ടിൽ നിന്ന്. എന്നെ ഊണ് കഴിച്ചില്ലേ? ഞാൻ പോയില്ല, കുറച്ച് പണികളുണ്ട്, കുറച്ച് പുല്ലൊക്കെ പറിച്ച് തീർക്കാന്ന് വെച്ചാൽ നിന്നാ. എന്താ ചെയ്യും എടാ, നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞു, കൊയ്യാൻ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, കൊയ്ത്ത് മെഷീൻ വന്ന യന്ത്രം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കൊയ്ക്കായിരുന്നില്ലേ? ഞാൻ കൊയ്ത്ത് മെഷീൻ ഒന്നും വിളിക്കാറില്ല, ഈ നാട്ടുകാരെ കൂട്ടിയുള്ള കൊയ്ത്താ. എന്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, നല്ല നല്ലായിരുന്നു, നല്ല വിളവ് കിട്ടി. ട്രാക്ടറായി, കൊയ്ത്ത് മെഷീനായി, നല്ല വീടായി. നല്ല വിളവ് എന്റെ. അതൊക്കെ ഓരോരുത്തരുടെ സമയം, അല്ലാതെ ഞാനെന്ത് പറയാനാ. നിനക്കറിയോ ഈ കാണുന്ന പാടം മുഴുവൻ വീട്ടിലെ പോയായിരുന്നു. ഇപ്പൊ ഈ ആകെ ഒന്നര ഏക്കറ ഇനിയുള്ളത്.
ഇതും കൊണ്ട് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ. കാരണന്മാരായിട്ടുണ്ടായിരുന്ന എല്ലാം പോയി. അപ്പൊ നീ ഉഴുവൻ വന്നതാണോ? എന്റെ കൊയ്ത്തും ഇതൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് ഉഴുതാ, അടുത്ത പന്തി ഇടാനായിട്ട് ഒന്ന് ഉഴുതിടാൻ വന്നതാണ്. ആ, എന്നാ ഉഴുതിട്ടിട്ട് പോ. ശരി, പിന്നെ കാണാം. ആയിക്കോട്ടെ. എല്ലാവരും വന്നു നിൽക്കണേ. അല്ല, അയലൊക്കത്തുള്ള എല്ലാവരും ഉണ്ടല്ലോ. എന്താ 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 പറ്റിയേ? ഏ, ഓമനെന്തി? ഓമനെന്തി? നമസ്കാരം, എൻ്റെ പേര് സുധാകരൻ. ഞാൻ പാലക്കാട് ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. പാലക്കാട് ജില്ലയിലൊരു നല്ല കർഷക കുടുംബത്തിലെ അംഗമാണ്. നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും എല്ലാവിധ അത്യന്താധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊയ്ത്തുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നതാണ്. എന്തു പറയാം, എൻ്റെ വിവാഹശേഷം കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. സ്വാഭാവികമായിട്ടും കുറച്ച് സ്ഥലമൊക്കെ വിൽക്കേണ്ടി വന്നു. അങ്ങനെ കൃഷിയിൽ നിന്ന് എൻ്റെ ശ്രദ്ധ കുറച്ച് മാറി. പിന്നീട് എൻ്റെ ഭാര്യയ്ക്ക് ഒരസുഖം വന്നു. അതിനുവേണ്ടി അനേക ആശുപത്രികൾ കയറി ഇറങ്ങി ഒത്തിരി പണം ചിലവായി. പലയിടത്തു നിന്നും ലോണെടുത്തും സൊസൈറ്റിയിൽ നിന്ന് പണം വാങ്ങിയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഭാര്യ അസുഖം കൂടുതലാകുകയും ആൾ കൈവിട്ട് പോവുകയും ചെയ്തു. അവളുടെ മരണശേഷം ഞാൻ ഒന്നുകൂടി തകർന്നു. എൻ്റെ കൊച്ചിൻ്റെ പഠിത്തം മുടങ്ങി. മകളെ തിരിച്ചു വിളിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ തകർന്നു നിന്ന് ആത്മഹത്യയുടെ വക്കത്തെത്തിയിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, തൊടുപുഴ കലൂരിനടുത്ത് പേരമംഗലം എന്നൊരു ക്ഷേത്രമുണ്ട്, ആ സ്ഥലത്തൊരു നാഗക്ഷേത്രമുണ്ട്, അതോടൊപ്പം അവിടെ ഒരു തന്ത്രിയുണ്ട്, സുഭാഷ് തന്ത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ പോയി കണ്ടാൽ ചില പൂജാവിധികളും മറ്റു കാര്യങ്ങളും അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അയാളുടെ അറിവിൽ ഒന്ന് രണ്ട് പേരെ അയാൾ പറഞ്ഞു വിട്ടു. അവർക്കൊക്കെ അനുഭവം ഗുണകരമായിരുന്നു. അയാളുടെ നിർബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരിക്കലും അവിടെ പോകാനും തന്ത്രിയെ കാണാനും ഇട വന്നു. അദ്ദേഹം പറഞ്ഞ പൂജയും കാര്യങ്ങളും അവിടുത്തെ വഴിപാടുകളെല്ലാം നടത്തി.
എന്തായിരുന്നു നമ്മുടെ ആവശ്യം? എൻ്റെ ജീവിതത്തിലൊരു പ്രധാന ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ വന്നേക്കണേ. എൻ്റെ പേര് സുധാകരൻ എന്നാണ്. വീട് നമ്മുടെ മലമ്പുഴ അടുത്ത് പാലക്കാട് ആ ഭാഗത്താണ്. പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ തന്നെ കൃഷിക്കാരാണ്. 8-10 ഏക്കർ സ്ഥലമൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ 1.5 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ നെൽകൃഷിയാണ് അധികവും. പിന്നെ ഞാൻ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് വാഴക്കൃഷിയൊക്കെ ചെയ്തു. എന്തു പറയാനോ, ഇതെല്ലാം തന്നെ നഷ്ടത്തിലേക്കാണ് പോയത്. നമുക്ക് ഒരു കൃഷിയൊന്നും ഒരു കരകയറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഇതിനിടയ്ക്കാണ് ഒത്തിരി കാശ് ഭാര്യയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് ഉപയോഗിച്ചായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവളും പോയി. ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്ന അവളായിരുന്നു. അവൾ പോയതോടുകൂടി തന്നെ മാനസികമായിട്ട് ഞാനങ്ങ് ഡൗണായി. പെങ്കൊച്ചിന് പഠിക്കാനുള്ള കാശ് വരെ അയച്ചു കൊടുക്കാനിപ്പോൾ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ വന്ന് തിരുമേനി കാണാൻ വന്നത്. വേറെ ഒന്നും തോന്നരുത്, രാശിവെച്ച് നോക്കാട്ടോക്കുമ്പോഴേ കേട്ടോ. പേര് സുധാകരൻ, നക്ഷത്രം എന്താ? നക്ഷത്രം പൂയം. പൂയം നക്ഷത്രം. നമ്മുടെ തറവാട്ട് പേരാ? തറവാട്ട് പേര് അറക്കൽ. അറക്കൽ. സ്ഥലം എവിടെയാണ്? സ്ഥലം മലമ്പുഴയ്ക്ക് അടുത്ത്, മലമ്പുഴ പാലക്കാട് ജില്ല. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, എന്താ എന്റെ സംഭവം നോക്കട്ടെ. ആയിക്കോട്ടെ. നമുക്ക് പ്രധാനമായിട്ട് സർപ്പദോഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സർപ്പദോഷം വരാനുള്ള കാരണേ, നിങ്ങൾ മരങ്ങൾ വെട്ടിപ്പോയണ്ടാവും. ഈ മരങ്ങൾ വെട്ടണമെന്നും കുഴപ്പമില്ല. ഇടവ 10 മുതൽ കന്നി ആയാലും വരെയുള്ള സമയം സർപ്പ സുഷുപ്തിയാണ്. ഈ കാലയളവിൽ മരം വെട്ടുമ്പോഴാണ് സർപ്പദോഷം വരുന്നത്. അതിൽ നിന്നുള്ള പ്രശ്നമാണ്. അയ്യോ, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. കാശിന് ആവശ്യം വന്നപ്പോൾ എല്ലാം മരം വെട്ടി വിറ്റിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായിട്ട് കുറേ കാലമായി. അങ്ങനെ ചികിത്സ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് പൈസ വേണം. ആരോടും കളഞ്ഞു പഠിക്കാനും മടുത്തല്ലോ. അങ്ങനെ വരുമ്പോൾ മരങ്ങൾ വെട്ടി സമയം നോക്കലില്ല, സമയമൊന്നും നോക്കാറില്ല. സുഷുപ്തി കാലഘട്ടത്തിലേ പാലുള്ള മരങ്ങൾ, അതായത് റബ്ബർ ഒഴികെ മറ്റുള്ള മരങ്ങൾ വെട്ടാൻ പാടില്ല. അത് വെട്ടി കഴിയുമ്പോൾ അതിന് സർപ്പദോഷം വരും. ആ സർപ്പദോഷം വന്നിട്ട് നിങ്ങൾ പോയി എന്ത് പൂജ ചെയ്തതിനും കാര്യം അതിനെ ആവഹിച്ച് കളയണം. നമ്മളിപ്പോൾ ഒരു കറി വെച്ച് കഴിഞ്ഞിട്ട് അത് വളിച്ചു പോയി എന്ന് വെച്ചോ, മോശമായില്ല, പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ഈ സർപ്പം ബാധയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മളെല്ലാം ആവഹിച്ച് കളയണം. അതിന് നിങ്ങൾ ഇതുവരെ കളഞ്ഞില്ല. കളയാത്തോണ്ട് ദുരിതം നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബക്ഷേത്രത്തിലൊക്കെ പോകാറൊക്കെ ഉണ്ടോ? കുടുംബക്ഷേത്രത്തിൻ്റെ വഴിപാടൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ മരിച്ചവർക്ക് ബലിയിടലും കാര്യമൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ തെറ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് നോക്കേണ്ട വരും. നമ്മുടെ അവിടെ നിന്ന് വാസ്തുചാര്യം വരും. പിന്നെ ഈ പറഞ്ഞ ദോഷമൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് 7 ദിവസം വ്രതം എടുത്ത് 2 ദിവസം ആവാന പൂജയിൽ ഒന്ന് മാറ്റാവുന്നേ ഉള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഇത്രയും കാലം ഉണ്ടായ പോലെ അല്ല കേട്ടോ. സ്വാമി പറയണ പോലെ ചെയ്യാം. നമുക്കിപ്പോ ചന്ദ്രദശ കാലമാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ചന്ദ്രദശ. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ചൊവ്വയുടെ ദശയാണ്. അപ്പൊ കൃഷിക്കാർക്ക് വലിയ ഗുണമുള്ള കാലമാണ്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന രാഹു മോശമാവും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സിറ്റിംഗ് ആവാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഓടി പോകാൻ പാടില്ല. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിന്നോളണം. ആവശ്യങ്ങൾ വരുമ്പോൾ വഴിപാടുകൾ ചെയ്യാം. എന്തെങ്കിലും നെഗറ്റീവ്, അതായത് ഇപ്പോൾ ഈ പറയുന്ന ദോഷങ്ങളൊക്കെ പിന്നീട്, അതായത് സർപ്പദോഷം വീണ്ടും മരം മുറിച്ചാലേ വരുള്ളൂ. അല്ലാത്ത അവസ്ഥകൾ ഇപ്പോൾ 100 ഇട്ട് 110 ചിലവാണ് ഒരു അവസ്ഥ, ഇതെല്ലാം വീണ്ടും വരും. കാരണം ശത്രുക്കൾ നമ്മളൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ജലദോഷം വന്നു മാറി, വീണ്ടും ജലദോഷം വന്നു, അല്ലെങ്കിൽ പനി വന്നു, അല്ലെങ്കിൽ ചുമ വന്നു, ഇതെല്ലാം വീണ്ടും വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ചെറിയൊരു ദക്ഷിണ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പേരമംഗലത്ത് നാഗരാജ ക്ഷേത്രമുണ്ട്. 27 ദേവതകളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് തൽക്കാലം വഴിപാടൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് എന്താവശ്യം വരുമ്പോൾ, കൃഷി ആരംഭിക്കാൻ പോണ സമയത്ത്, അതുപോലെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഏതാവശ്യം ഉണ്ടെങ്കിലും വഴിപാട് ചെയ്യാം. അതൊരു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും, മോൾക്ക് വേണ്ടിയിട്ട് പരീക്ഷണ സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടാൻ, അങ്ങനെ എല്ലാ ആവശ്യത്തിനും വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷേത്രമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്, നമുക്ക് ഹിന്ദുക്കൾക്കുള്ളൊരു പ്രശ്നമേ, ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായൊരു അടിസ്ഥാനമുണ്ട്. ഹിന്ദുവിന് അടിസ്ഥാനമില്ല. ഒന്നും ഇവിടെ ജാതി വലിയ പ്രശ്നമാണ്. നമ്പൂതിരി മുതൽ നായാടി വരെ ഇന്ന ആൾ ഇന്ന തൊഴിൽ ചെയ്യാവുന്നുള്ളൊരു സെറ്റപ്പാണ്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിന് അങ്ങനൊരു സംഭവമില്ല. ആർക്കു വേണമെങ്കിലും പഠിച്ചു വന്നിട്ട് പുരോഹിതനാവാം. ഇവിടെ ആ സംഭവമില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാം കേട്ടോ. അപ്പോൾ ഇത് ചാതുർവർണ്ണയം മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ മഹർഷിമാർ തന്ന വിദ്യ ഉപയോഗിച്ച ഏത് മനുഷ്യർക്കും രക്ഷപ്പെടാം. അതിന് ഈശ്വര വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ ദേവീദേവ ക്ഷേത്രം അരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേവീദേവ ക്ഷേത്രം കൊണ്ടോണം. അയിത്തം വളർത്താനല്ല, അയിത്തം ഒഴിവാക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പേരമംഗലത്ത് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി അയിത്തം അനാചാരമൊന്നുമില്ല. അപ്പോൾ വന്ന് തൊഴുക, ആർക്കു വേണമെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച്, ഇനിയിപ്പോൾ ജാതി മതമൊന്നുമില്ല. ഏത് മതസ്ഥർക്കു വേണമെങ്കിലും
അവിടെ തൊഴുത് പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ ഒരു പൂജാരി വരെ ക്രിസ്ത്യാനി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വന്ന് നോക്കി അതിൻ്റെ ഫലം കിട്ടുമ്പോൾ മനസ്സിലാവും. പിന്നെ ജീവിതകാലം മുഴുവൻ, ഇപ്പോൾ ചിലരും ജീവിതകാലം മുഴുവൻ ആവശ്യമുണ്ടോ, നമ്മൾ നിരന്തരം ഭക്ഷണം കഴിക്കണ പോലെ കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം, ഇനിയുള്ള കാലം സുഭിക്ഷാവും. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ വളരെ ഉപകാരം. ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കഷ്ടകാലങ്ങൾ ഏതാണ്ട് തീർന്ന് തീർന്ന് കുറഞ്ഞ് കുറഞ്ഞ് ഞാനിപ്പോൾ സ്വന്തം കാലയിൽ നിൽക്കാവുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഗുണം കിട്ടിയത് ആ ക്ഷേത്രത്തിൽ പോവുകയും ആ നാഗരാജ ക്ഷേത്രത്തിലെ യഥാവിധ പൂജകൾ ചെയ്യുകയും മറ്റു കാര്യങ്ങൾ തന്ത്രി പറയും പോലെ ചെയ്തുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ക്ഷേത്രത്തിൽ പോവുകയും തന്ത്രിയെ കാണുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശപ്രകാരം അവിടുത്തെ വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും കരപറ്റും രക്ഷപ്പെടും. എൻ്റെ അനുഭവമാണ് എൻ്റെ സാക്ഷ്യം.